ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഭയങ്കര ഒരു വെളുപ്പിനുള്ളൊരു വ്ളോഗാണിത്. എന്താ വെച്ചാൽ പള്ളിയിൽ പോവാണ്. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ കുറേ നാളായി പള്ളിയിൽ പോയിട്ട് ഒരു 4 മന്ത്സ് എടുത്ത് കാണും പള്ളിയിൽ പോകാനായിട്ട്. ലാസ്റ്റ് വീക്ക് ഞാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം ഇന്ന് ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ല ടോപ്പിക്കല്ലേ? പള്ളിയൊക്കെ കാണിച്ചു തരാം, എൻ്റെ പള്ളിയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ രാവിലെയാണ്, ഞാൻ ഉറക്കം ഭയങ്കരമായിട്ട് വന്നിട്ട് ഒന്നും പറയണ്ട. ഭയങ്കര ഉറക്കത്തിലാണ്. ഓക്കെ, ഞാൻ മുന്നൊന്നും കേട്ടിട്ടില്ല. അതിന് മുമ്പ് ഞാൻ പള്ളിയിൽ പോവാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നു രാവിലെയൊക്കെ പള്ളിയിൽ പോവോ എന്നൊക്കെ ചോദിച്ചില്ലേ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ക്ലൈമറ്റ് കാണിച്ചു തരാം. ഇതെൻ്റെ വെളുക്കുന്നതേ ഉള്ളൂ, സമയം വെളുക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കിനി മുടി കെട്ടണം, മാസ്കൊക്കെ വെക്കണം, എന്നിട്ട് പോകണം. അപ്പോൾ പോകുന്നതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. പള്ളി ഇവിടെ അടുത്താണ്, മാക്കാംകുന്ന് പള്ളിയാണ്. നമുക്കപ്പം മാക്കാംകുന്ന് പള്ളിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. രാവിലെ എണീറ്റാനുള്ള പ്രശ്നമാണ്. രാവിലെ എണീറ്റാലാണ് തുമ്മൽ, മൂക്കൊലിപ്പ് എന്നിവയാണ് എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ. പൊട്ടം തൊട്ടില്ല, അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത് കേട്ടോ. അല്ല, ഞാൻ പള്ളിയിൽ പോകാൻ പൊട്ടുക പറഞ്ഞാൽ കാപ്പി കുടിക്കാം, കുർബാന കൊള്ളുന്നില്ല. ഇപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ സിറ്റുവേഷനാണ്. കുർബാന ഞാനും അമ്മ ഒന്നും കൊണ്ടുവന്നില്ല, അമ്മയ്ക്കാണെങ്കിൽ നല്ല പേടി. കാപ്പി കുടിച്ച് മമ്മി ഒരുങ്ങുന്നേ ഉള്ളൂ, മമ്മി അപ്പ ഒരുങ്ങുന്നേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോകട്ടോ. ഇതിപ്പം പള്ളി വ്ളോഗെന്ന് മാറ്റി തുമ്മൽ വ്ളോഗ്, തുമ്മൽ വ്ളോഗ് എന്നാക്കേണ്ടി വരും. അതിരാവിലെ എന്നിട്ട് കുളിച്ചാൽ ഇതാണ് പ്രശ്നം. തുമ്മു ഞാൻ ഒരുപാട്. ഹലോ പറഞ്ഞോ. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് എല്ലാവരും അമ്മയെ തിരക്കി, വാ അമ്മയാണ് എന്നൊക്കെ. അതാർക്കും അറിയത്തില്ലല്ലോ, കേൾക്കാവോ എന്താ മാസ്ക് വെച്ച്. ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരട്ടെ. വണ്ടി എടുത്തോണ്ട് വരാം. പപ്പ ഒരു പപ്പ ഒരുങ്ങാൻ ഇച്ചിരി ലേറ്റ് ആയി, അപ്പോൾ വണ്ടി ഒന്ന് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ വണ്ടി എടുക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, നമുക്ക് പള്ളിയിലേക്ക് പോകാം. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്, മമ്മിയാണ് ക്യാമറ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളി വളരെ അടുത്താട്ടോ. ഒരു 5 മിനിറ്റ് മതി, 5 മിനിറ്റിനകം പള്ളിയിൽ എത്താൻ പറ്റും. വളരെ അടുത്താണ് പള്ളി. പള്ളി സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രലാണ്, മാക്കാംകുന്ന് പത്തനംതിട്ട. അപ്പം അങ്ങോട്ടാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. എൻ്റെ മമ്മിയുടെ പള്ളിയാണ്, പപ്പായുടെ പള്ളി അട്ടച്ചാക്കലാണ്. പപ്പായെ കുറേ പേര് പറഞ്ഞു വീഡിയോയിൽ കാണണം കാണണം എന്ന്, പക്ഷേ പപ്പ അങ്ങനെ പ്രത്യക്ഷപ്പെടാറില്ല. അപ്പോൾ ഫ്രണ്ട് ഇരിക്കുന്നത് പപ്പായാണ്. അപ്പോൾ ഒരു 5 മിനിറ്റിനകം തന്നെ പള്ളിയിൽ നമ്മളെത്തി. ഇതാണ് നമ്മുടെ മാക്കാംകുന്ന് പള്ളി. ആരാധന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്കിനി അകത്തോട്ട് പോവാം. വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് നടക്കാണ്, സ്റ്റെപ്പൊക്കെ ഉണ്ട്. സോ ഫ്രണ്ടിൽ പോകുന്ന പപ്പായി പിന്നെ മമ്മിയാണ് പോകുന്നത്. കണ്ടില്ല, നല്ല രസമില്ലേ പള്ളി കാണാനായിട്ട്. നിങ്ങൾ പറയണേ എങ്ങനെയുണ്ട് പള്ളി എന്ന്. അപ്പം ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായാണ് ഞങ്ങളുടെ പള്ളി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിശദ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ പറയാം. വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, അകത്തുനിന്നൊക്കെ പള്ളി കാണാൻ. അപ്പോൾ അമ്മ പറയുകയാണ് ചെരുപ്പൊക്കെ ദൂരെ ഇട്ടോളം പറയാണ്. പിന്നെ നമ്മൾ പേരെഴുതി സാനിറ്റൈസൊക്കെ ചെയ്തിട്ട് അകത്തോട്ട് കയറാൻ പോവാണ്. അകത്തോട്ട് നിറയെ ആളുണ്ട് കേട്ടോ. ഇന്ന് 8 നവംബറിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. നവംബർ വീടുന്ന ദിവസമായത് തന്നെ നല്ല ആളുണ്ട്, 100-ൽ കൂടുതൽ ആളുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിങ്ങൾക്ക് സെൻസറുള്ള ഹാൻഡ് സാനിറ്റൈസർ കാണാൻ പറ്റും. അത് ഞങ്ങളുടെ യൂത്ത് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയതാണ്. അപ്പം അതേ പോണു, ഫ്രണ്ടിൽ പോയി നിൽക്കാനാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ചാണ് ഇവിടെ ആരാധനയൊക്കെ, ചെയറൊക്കെ ഡിസ്റ്റൻസിലിട്ടാണ് നിൽക്കുന്നതും ഒക്കെ. എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പം ആരാധന കഴിച്ചപ്പം കൈമുത്താനായിട്ട് പോവാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ നല്ല മടിയാണ്, അത് പള്ളിയൊക്കെ അല്ലേ. എന്നാലും ഞാൻ ഒപ്പിച്ച് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ അമ്മയുടെ പുറയിൽ ഞാൻ ഇങ്ങനെ നടന്നു പോവാണ്, അച്ഛൻ കൈമുത്താൻ വേണ്ടി നടക്കുകയാണ്. കൈമുത്തിയതിന് ശേഷം സൈഡിൽ മാറി നിന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. എന്നിട്ട് ചെയറൊക്കെ ഇട്ടിരിക്കുന്നുണ്ടല്ലേ, ഡിസ്റ്റൻസിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്കിവിടെ നിന്ന് പ്രാർത്ഥിക്കാം.
ഒരുപാട് പ്രത്യേകതയുള്ള പള്ളിയാണ് ഞങ്ങളുടെ മാക്കാങ്കുന്ന് പള്ളി. 5 ത്രോണോസൊക്കെ ഉണ്ട്, കണ്ടില്ലേ? വളരെ മനോഹരമായ ഒരു ദേവാലയം തന്നെയാണ്. ഞാനതിന് വേറൊരു വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും കൊണ്ടുവരാൻ ഞാൻ നോക്കാം കേട്ടോ. പിന്നെ ഇവിടെ മാതാവിൻ്റെ നോയമ്പായതുകൊണ്ട് തന്നെ എല്ലാ പള്ളികളിലും കാണും മാതാവിൻ്റെ രൂപം വെച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് എല്ലാവരും പ്രാർത്ഥിക്കും. അതിനുശേഷം ഇതേ നമ്മൾ ഇറങ്ങുകയാണ്. ഒന്ന് ഓടിച്ചുള്ള ആൾക്കാരെ മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ, അങ്ങനെ ആൾക്കാരെ ഒന്നും കാണിക്കുന്നില്ല. കോവിഡൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരെ കാണിക്കുന്നില്ല. ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പോൾ പായസം കിട്ടി, മാതാവിൻ്റെ നേർച്ചയാണ്. ഇനി പോകുന്നത് അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും ഒക്കെ കല്ലറയിലേക്കാണ്. ഇതാണ് ഞങ്ങളുടെ കല്ലറ, പള്ളിയുടെ കല്ലറയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് മമ്മിയുടെ പള്ളിയാണ്. മമ്മിയുടെ പള്ളിയാകുമ്പോൾ ഇവിടെ ഉള്ളത് അപ്പച്ചൻ, അമ്മയുടെ അപ്പച്ചനും, അതായത് അമ്മയുടെ അപ്പനും അമ്മയും ആ ഒരു ഫാമിലിയാണ് ഇവിടെ കല്ലറയിലുള്ളത്. അപ്പം ഞങ്ങൾ പള്ളി വരുമ്പോൾ എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. അതുകൊണ്ട് മമ്മി നടന്നു പോവാണ്. ഇതാണ് കല്ലറ, ഇത് അമ്മച്ചിമാരുടെ കല്ലറയും ഇത് അപ്പച്ചന്മാരുടെ കല്ലറയാണ്. രണ്ട് കല്ലറയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഇവിടുന്നുള്ള വ്യൂ കാണിച്ചു തരാം. പള്ളി കണ്ടില്ലേ, ഞങ്ങളുടെ പള്ളി വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചേർച്ച് ആണ്. ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു വളരെ ഉയരം കൂടിയ ഒരു പള്ളി തന്നെയാണ്. ഇനി ഞാൻ പള്ളിയോട് ചേർത്തൊരു സെൽഫി എടുക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി കാറിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് സൈഡിൽ ഗാർഡനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇത്രയും വാസ്റ്റ് ഏരിയയിൽ കിടക്കുന്നുണ്ട് പള്ളി. പിന്നീട് കുരിശ് കണ്ടില്ലേ, കുരിശുണ്ട്. പിന്നീട് നമ്മൾ വണ്ടിയിൽ കയറി പോവാണ്. അപ്പോൾ വണ്ടിയിൽ നിന്നുള്ള വ്യൂ ആണ് ഗേറ്റ്. അതിനുശേഷം നമ്മുടെ കുരിശ്, പള്ളി, ഇവിടെ വ്യൂ ഫുള്ള്. അപ്പോൾ പള്ളിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് സെൻറ്റ് സ്റ്റീഫൻസ്, അതായത് സ്തേപാന സഹദായുടെ നാമത്തിലുള്ള പള്ളിയാണ്. കണ്ടില്ലേ, അവിടെ ആർട്ട് വർക്ക് ചെയ്തേക്കുന്നത് സെൻറ്റ് സ്റ്റീഫൻസിൻ്റെയാണ്. പള്ളിയുടെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഇങ്ങനെയാണ്, സിൽക്കോണിൻ്റെ അപ്പുറത്താണ് വരുന്നത് പള്ളി. പിന്നെ നമ്മളിതേ യാത്രയാവണം, വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു ഡൂട്ട് വരിയാണ് വീട്ടിലോട്ട് പോകുന്നത്, വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് കുറച്ചൊന്ന് നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്ക് കടക്കാം. ഞാനിപ്പോൾ അങ്ങനെ എവിടോട്ടും യാത്ര ചെയ്യാറില്ല, പള്ളിയാണ്. ഇപ്പം കുറച്ച് നാളിന് ശേഷം പള്ളിയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് 2-3 തവണ മാത്രമേ വെളിയിൽ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം കാറിലിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ എന്നാലും മാസ്കൊക്കെ വെച്ചിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ മാസ്കൊക്കെ ഊരിയാണ്, ഗ്ലാസ് കത്തുവാണെങ്കിൽ മാസ്കൊക്കെ ഊരി തന്നെ ഇരിക്കുള്ളൂ. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് എനിക്ക് എന്തോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, പപ്പയൊക്കെ വെളിയിൽ പോകുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ വെളിയിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഈ മാസ്ക് വെച്ചുകൊണ്ട് ഇത്രയും നേരം ഇരിക്കുകയെന്ന് വിചാരിക്കാറുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ചുട്ടിപ്പാറ എന്ന് പറഞ്ഞാൽ, ഈ ചുട്ടിപ്പാറയുടെ മുകളിൽ നിന്നാൽ ഫുൾ പത്തനംതിട്ടയുടെ വ്യൂ കിട്ടും. അത് നമുക്ക് അടുത്തൊരു വ്ളോഗ് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇനി മമ്മിയോട് ഒന്ന് ചോദിക്കാം. മമ്മി പോയിട്ട് എങ്ങനെയുണ്ട്? ഓ, ഇനി കുളിക്കണം, കുളിക്കാൻ കയറാം. അതെ, ശരിയാ. ഡോ ടച്ചി കുളിച്ചിട്ട്? കുളിച്ചിട്ട് ഇഡലിയും കടലയും. ഇഡ്ലിയും കടലയോ? നോയമ്പ് കഴിഞ്ഞിട്ടാണോ ഇഡലിയും കടല എടുക്കുന്നത്? മുട്ടക്കറി എടുക്കാം. അത് ഉച്ചയ്ക്ക് എടുക്കാം. ഇതിലേക്ക് മുട്ടക്കറി കൊള്ളത്തില്ല. ഓക്കെ, അത് ശരിയാണ്. ഞാൻ പോട്ടെ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ, പള്ളി പോയിച്ച് വന്നു, കുഴപ്പമില്ല. എന്നാലും ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചതിനെക്കാട്ടി ആളുണ്ട്. കഴിഞ്ഞ തവണ പോയതിനെക്കാട്ടി ആള് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം ഒരു പേടി പോലെ, മമ്മി എന്തായാലും ഭയങ്കര പേടിയാണ്. അപ്പം ഞങ്ങൾ പോയി ഫ്രഷൊക്കെ ആയിട്ട് വരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എൻ്റെ ആദ്യത്തെ ട്രാവൽ വ്ളോഗ് ആണ് കേട്ടോ. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ, പള്ളി പോയപ്പോൾ ആദ്യമായിട്ട് പോയപ്പോൾ ഒന്ന് എടുത്തതേ ഉള്ളൂ നിങ്ങളെ കാണിക്കുക. പള്ളിയുടെ വീഡിയോ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കും ചെയ്യാൻ വീഡിയോ താല്പര്യമുണ്ട്, ഞങ്ങളുടെ പള്ളിയുടെ എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, പള്ളിയുടെ വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. എന്താണ്ട് മറന്നല്ല കിട്ടിഫു. അപ്പം ഞാൻ കുളിച്ചു. അതെ, മാതാവിൻ്റെ നോയമ്പായിരുന്നു. അപ്പം 8 നോയമ്പായിരുന്നു, അത് കഴിഞ്ഞു. അപ്പം 8 നോയമ്പിന് പായസം കിട്ടി. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മാസ്കിൻ്റെ ഒരു ഉപയോഗത്തെപ്പറ്റിയാണ്. ഞാനിന്ന് ഇഷ്ടംപോലെ കൊട്ടുമായിട്ടും ആരും കണ്ടില്ല. പിന്നീട് എനിക്കിവിടെ ഒരു ഉണ്ണിയപ്പം പോലുള്ളൊരു കുരു ഉണ്ട്.
ആ കുരു ആരും കണ്ടില്ല, കാരണം മാസ്ക് വെച്ചിട്ടുണ്ടല്ലോ. ഇല്ല, എല്ലാവരും വന്ന് ചോദിക്കും, അയ്യോ മോളെ ഇതെന്താ ഈ കുരു വരാനുള്ള കാര്യം. ഹാ, പിന്നെ ദൂഷ്യമുണ്ട് കേട്ടോ, എനിക്ക് മൂക്കൊലി പൊള്ളയാണ്. രാവിലെ എണ്ണീറ്റ് കുളിച്ചാൽ ഞാനത് ആദ്യ വീഡിയോയിൽ അറിയാലോ. മൂക്ക് ഇങ്ങനെ ആക്കി 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 എനിക്ക് മടുത്തു. ടിഷ്യൂ വെച്ച് തുടയ്ക്കാൻ പറ്റുമോ? മാസ്ക് വരാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു ഡീം വർക്കുണ്ട്. ബട്ട് ഇതിപ്പം ബോറാണ് ഞാൻ ഇടില്ല കേട്ടോ.